മന്ത്രവാദ ചരടുകളിൽ കെട്ടിമുറുക്കിയിരിക്കുന്ന ഒരു മരണക്കിണർ ദിനം പ്രതി ശക്തി കൂടിക്കൊണ്ടിരിക്കുന്ന കോട്ടയ്ക്കുള്ളിലെ മന്ത്രങ്ങൾ എത്ര ധൈര്യശാലിയാണെന്ന് പറഞ്ഞാലും തനിയെ ഇതിനുള്ളിൽ ഒന്ന് കടക്കാൻ ആരും ഭയപ്പെടും കയറിയിറങ്ങുന്ന ഓരോ പടവുകളും മറ്റൊരു ലോകത്തേക്ക് ക്ഷണിക്കുന്ന മനസ്സിന്റെ മേൽ അത്രയൊന്നും പിടിയില്ലാത്തവർക്ക് പോകാൻ പറ്റിയൊരു ഇടമേ അല്ല ഇത് ഇന്ന് അഗ്രസേൻകി ബവോലിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കെട്ടുപിണഞ്ഞു കിടക്കുന്ന വഴികളുള്ള അഗ്രസേൻകി ബവോലി ഡൽഹിയുടെ വിനോദസഞ്ചാര രംഗത്തെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അഗ്രസേൻ അഗ്രസേൻകി ബവോലി എന്ന വിചിത്രമായ ഇടമെന്ന് കേൾക്കുമ്പോൾ ആരുമൊന്ന് അത്ഭുതപ്പെടും ഇവിടെ കുറിച്ചുള്ള പേടിപ്പിക്കുന്ന പല കഥകളും പ്രചാരത്തിലുണ്ട് ഇവിടെ എത്താൻ ഭയപ്പെടുന്ന സഞ്ചാരികളും ഒട്ടേറെയുണ്ട് ഇതിന് വരെ എത്തിയിട്ട് ഒന്ന് കയറി നോക്കാൻ പോലും ധൈര്യം കാണിക്കാതെ മടങ്ങിപ്പോയവരുമുണ്ട് താഴേക്കിറങ്ങുവാൻ സഹായിക്കുന്ന നൂറ്റിയെട്ട് പടവുകളാണ് ഈ പടവ് കിണർ അഥവാ സ്റ്റെപ് വെല്ലിനുള്ളത് ഒരു ചെറിയ കോട്ട പോലെ കാണപ്പെടുന്ന ഈ പടവ് കിണറിൻ്റെ ചുവരുകൾ മന്ത്രങ്ങൾ കൊണ്ടാണ് കെട്ടിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പുറത്തു നിന്നുള്ള ഒരു ശബ്ദവും കേൾക്കുകയേ ഇല്ല എന്നൊരു പ്രത്യേകതയും ഇവിടുണ്ട് ഇതൊരു സാധാരണ പടവു കിണറയെ അല്ല സാധാരണയായി കണ്ടുവരുന്ന പടവു കിണറുകളുടെ നിർമ്മാണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പതിനഞ്ച് മീറ്റർ വീതിയും ആറ് മീറ്റർ നീളവുമുള്ള ഈ പടവ് കിണർ പ്രത്യേക തരത്തിലുള്ള ആകൃതിയിലുള്ളതാണ് രാജസ്ഥാനിലും ഡൽഹിയുടെ മറ്റു പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഇത്തരം പടവുകൾ വൃത്താകൃതിയിൽ ഉള്ളതാണ് ഉയർത്തിക്കെട്ടിയ തറയും മേൽക്കൂരയും ഇതിന് കാണാൻ സാധിക്കും കയറിപ്പോകുന്ന ആരെയും ഒന്ന് ഭയപ്പെടുത്തുന്ന ഒരു സ്മാരകമായിട്ടാണ് ി ബവോലി അറിയപ്പെടുന്നത് വവ്വാലുകളും പ്രാവുകളും വിഹരിക്കുന്ന ഒരിടമായി ഇതിന്റെ ഉള്ളറകൾ മാറിയിരിക്കുന്നു തനിച്ച് ഏതെങ്കിലും ഒരു കോണിൽ കുറച്ചു നേരം ഒന്നിരുന്നാൽ പോലും ഭയപ്പെടുത്തുന്ന ഒന്ന് ചൂഴന്നു നിൽക്കുന്ന പോലെയാണിതെന്ന് സന്ദർശകർ പറയുന്നു പുറത്തു നിന്നുള്ള ഒരു ശബ്ദവും ഉള്ളിൽ കടക്കാത്ത രീതിയിലുള്ള അതിവിദഗ്ധമായ നിർമ്മാണം കൂടാതെ നാല് ഭാഗത്തു നിന്നും കേൾക്കുന്ന വവ്വാലുകളുടെ ചിറകടി ശബ്ദങ്ങൾ ഏതൊരു ധീരനെയും ഭയപ്പെടുത്താൻ ഉതകുന്നതാണ് അഗ്രസേൻഗി ബൗലിയെക്കുറിച്ച് പ്രചരിക്കുന്ന കഥകൾ ഒട്ടേറെയുണ്ട് കിണറിനുള്ളിൽ മരിച്ചു കിടക്കുന്ന അജ്ഞാതരായ പെൺകുട്ടികൾ മുതൽ വെള്ളത്തിൽ നോക്കി നിൽക്കുമ്പോൾ മരണത്തിലേക്ക് നടക്കുന്നവർ വരെ ഇവിടുത്തെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇതിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന കറുത്ത ജലത്തിലേക്ക് കുറച്ചധികം നേരം നോക്കി നിന്നാൽ ആത്മഹത്യ ചെയ്തു പോകുമത്രേ ഇങ്ങനെ മരണത്തിന് സ്വയം വിട്ടുകൊടുത്തവരുടെ കഥകൾക്കും ഇവിടെ പഞ്ഞമൊന്നുമില്ല ഭവോലിയുടെ ജലനിരപ്പ് വർദ്ധിക്കുവാനും ജലക്ഷാമം ഒഴിവാക്കുവാനുമായി ഇവിടെ പെൺകുട്ടികളെ ബലി നൽകിയിരുന്ന കഥകളും പറഞ്ഞു കേൾക്കാം നേരം വെളുക്കുമ്പോൾ ഭവോലിക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന പെൺകുട്ടികളുടെ ജീവനറ്റ ശരീരങ്ങൾ ബലിയുമായി ബന്ധപ്പെട്ടതാണത്രേ ദുർമന്ത്രവാദികൾ തങ്ങളുടെ രഹസ്യ പൂജകൾ ചെയ്തിരുന്ന ഒരു ഇടമായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള മരണങ്ങളും പൂജകളുമാണ് ഈ പടവ് കിണറിനെ ആളുകളിൽ നിന്ന് അകറ്റിയത് അവർക്ക് ഭയമുണ്ടാകാനുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ് ആരും തിരിഞ്ഞു നോക്കാത്തൊരിടമായി ഇത് കാലങ്ങളോളം വെറുതെ കിടക്കുന്ന ഒരിടമായിരുന്നു എന്നാൽ ഇന്ന് ഇടയ്ക്കെങ്കിലും ടൂറിസ്റ്റുകൾ എത്തുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണിത് ചരിത്രവും പുരാണവും ചേർന്ന കഥകൾക്ക് മാത്രമേ അഗ്രസേൻ അഗ്രസേൻകി ബവോലിയുടെ നിഗൂഢതകളെ പൂരിപ്പിക്കാൻ കഴിയൂ മഹാഭാരതവുമായി വരെ ബന്ധമുണ്ടത്രേ ഈ പടവിന് മഹാഭാരത കാലത്ത് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന അഗ്രസേനനാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം പിന്നീട് പതിനാലാം നൂറ്റാണ്ടിൽ അഗ്രസേനന്റെ പിന്മുറക്കാരെന്ന് വിശ്വസിക്കപ്പെടുന്ന അഗർവാൾ പരമ്പരയിൽപ്പെട്ടവർ ഇതിന്റെ പുനർനിർമ്മാണം നടത്തി അവരാണത്രേ ഇന്നു കാണുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുത്തത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഇടമാണ് ഇന്ന് അഗ്രസേൻ കി ബവോലി ഇതിന്റെ നിർമ്മാണ രീതിയിൽ നടത്തിയ പഠനങ്ങൾ പ്രകാരം തുഗ്ലക്കിന്റെ കാലത്താണത്രേ ഇത് പുതുക്കി പണത് കേട്ടുപഴകിയ കഥകൾ കൊണ്ടൊന്നുമല്ല ഇവിടെ ഭയപ്പെടുത്തുന്നത് ആദ്യമായി ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടാകും ഒരു ഭയം അവൻ അറിയാതെ തന്നെ അനുഭവപ്പെടും അതിന് ഈ പ്രദേശത്തെക്കുറിച്ച് മുൻപെപ്പോഴെങ്കിലും കേട്ട് പരിചയം പോലും ഉണ്ടാവണമെന്നില്ല കഥകളൊന്നും അറിയണമെന്നേയില്ല എന്തായാലും വളരെ വിചിത്രമായൊരു പ്രദേശം തന്നെയാണത് വിചിത്രമായ കാഴ്ചകളും വിചിത്രമായ നിർമ്മാണവുമാണ് ഇവിടുത്തേത് പ്രേതകഥകൾ അവസാനിക്കുന്നില്ല ഓരോ സഞ്ചാരിക്കും പറയാനുണ്ടാകും എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ